Hi friends, we are going to talk about the business. 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 We are going to talk 3 by 4, 4 by 8, 1 by 4. അങ്ങനെ അംശവും ഛേദവുമായി വരുന്ന സംഖ്യകളല്ലേ ഭിന്നസംഖ്യകൾ. മുകളിൽ എഴുതുന്നതിന് നമ്മൾ അംശംന്നും താഴെ എഴുതുന്നതിന് നമ്മൾ ഛേദംന്നും പറയും. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, പറയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് അഡീഷൻ നോക്കാം. 5 by 7 plus 3 by 7. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. 5 by 7 plus 3 by 7. ഇവിടെ ഛേദങ്ങൾ രണ്ടും 7 ആണ് അല്ലേ. 5 by 7 3 by 7 ഛേദം 7 ആണ്. അതുകൊണ്ട് ഛേദം തുല്യമായാൽ നമ്മൾ ഛേദം അതുപോലെ എഴുതും, അംശങ്ങൾ തമ്മിൽ കൂട്ടും. അംശം 5 3 അല്ലേ, 5 3 ഉം 8 by ഛേദം 7 അതുപോലെ തന്നെ എഴുതും, 8 by 7. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4 by 9 plus 7 by 9. 4 by 9 plus 7 by 9. എങ്ങനെയാണ്? അംശം 4 ഉം 7 ഉം ആണ്, ഛേദം തുല്യമാണ് അല്ലേ. ഛേദം സമാനം, 9 തന്നെയാണ്. അതുകൊണ്ട് ഛേദം അതുപോലെ എഴുതി 9 തന്നെ. 9 ൽ 4 ഉം 7 ഉം കൂട്ടുക, 11. 11 by 9. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, 1 by 3 plus 1 by 2. ഇവിടെ ഛേദം 3 ഉം 2 ഉം ആണ്. 1 by 3 plus 1 by 2. ഒരു ഛേദം 3 ഉം ഒരു ഛേദം 2 ഉം ആണ്. അപ്പോൾ ഇതുപോലെ നേരെ കൂട്ടി ഛേദം അതുപോലെ എഴുതാൻ പറ്റില്ല. ഛേദം വ്യത്യസ്തമായാൽ എൽസിഎം ഒക്കെ എടുക്കാം, പക്ഷേ അത് ചെറിയ സംഖ്യകളല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഞാൻ വരച്ച കണ്ടോ, ആദ്യം 1 × 2 ക്രോസ് താഴേക്ക്, പിന്നെ നടുവിൽ പ്ലസ് അല്ലേ, അതുകൊണ്ട് പ്ലസ് ഇടുക. പ്ലസ് 3 × 1, 1 × 2 പ്ലസ് 1 × 3 ബൈ എന്ത് ചെയ്യുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3 × 2, രണ്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ അടിയിലുള്ള ഛേദങ്ങൾ രണ്ടും ഗുണിക്കുക. 1 × 2 പ്ലസ് 3 × 1 ബൈ 3 × 2. 3 × 2 രണ്ട് പ്ലസ് 1 × 3 മൂന്ന് ബൈ 3 × 2 ആറ്. 2 + 3 5 ബൈ 6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4 × 11 പ്ലസ് 7 × 11. 4 × 11 പ്ലസ് 7 × 11. എന്താണ് ഛേദങ്ങൾ രണ്ടും 11 ആണ്, തുല്യല്ലേ. അപ്പോൾ 4 + 7 11. 11 × 11 തന്നെ അല്ലേ. ഛേദം രണ്ടും തുല്യമാണെങ്കിൽ അതുപോലെ എഴുതിയാൽ മതി. 11 × 11 കിട്ടി 1. 11 × 11 1 അല്ലേ. 2 × 2 1 അല്ലേ. 3 × 3 1 അല്ലേ. അതുപോലെ 11 × 11 1 തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 / 7 പ്ലസ് 3 / 5. 2 / 7 പ്ലസ് 3 / 5. എന്താ ചെയ്യുക, ക്രോസ് ആയിട്ട് ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 2 × 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 പ്ലസ് 7 × 3 ബൈ 7 × 5. 2 × 5 10 പ്ലസ് 3 × 7 21 ബൈ 7 × 5 35. 10 × 21 31 ബൈ 35. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 / 3 പ്ലസ് 1 / 4 പ്ലസ് 5 / 6. ഇത് മൂന്നെണ്ണം, മൂന്ന് ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യേണ്ടി തന്നെയാണ്. ഇത് ഇങ്ങനെ ചെയ്യാം, നമ്മൾ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ആദ്യം രണ്ടെണ്ണം എടുത്ത് ക്രോസ് ചെയ്തിട്ട് ആ കിട്ടിയ ഉത്തരം കൊണ്ട് മൂന്നാമത്തത് ക്രോസ് ചെയ്ത് ചെയ്യാം. അതിലേറെ സുഖം എൽസിഎം കണ്ടു ചെയ്യാം. എൽസിഎം കണ്ടു ചെയ്യാം എങ്ങനെയാന്ന് നോക്കൂ. 3, 4, 6 ഛേദങ്ങളുടെ ലെസ് ആകുവാണ് നമ്മൾ കാണുക. ഛേദങ്ങളുടെ ലെസ് ആകും, ഛേദങ്ങളുടെ എൽസിഎം ആണ് കാണുക. 3, 4, 6 ഈ സംഖ്യകളുടെ എൽസിഎം എങ്ങനെയാണ് കാണുക, കണ്ടോ. കണ്ടത് 3, 4, 6 കേട്ടോ. അതിൽ 3 കൊണ്ട് ഹരിച്ചു, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 3 3 4 പോലെ അത് അതുപോലെ താഴേക്ക് കിട്ടു. പിന്നെ 6 × 3 = 2 6. അപ്പോൾ 1, 4, 2 കിട്ടി. വീണ്ടും 4 ലും 2 ലും 1 ലും പോകുന്നത് 2 ആണ്, 2 കൊണ്ട് ഹരിച്ചു 1 2. ആ 1 താഴേക്ക് അതുപോലെ എഴുതി. പിന്നെ 2 2 4 1 2 2 അല്ലേ. പിന്നെ എന്തായി, അപ്പോൾ 1 ഉം 2 ഉം 1 ആണ്. വീണ്ടും ആ 2 കളയാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് തന്നെ ഹരിച്ചു.
ഒന്ന് 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 കിട്ടി. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ഞാൻ കണ്ടോ റൗണ്ട് ചെയ്ത് മൂന്നും രണ്ടും രണ്ടും അല്ലേ, അത് തമ്മിൽ ഗുണിക്കുക, അതാണ് നമ്മുടെ എൽ സി എം. മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് കിട്ടും. എൽ സി എം 12 കിട്ടി കഴിഞ്ഞാൽ 12 ആക്കണം. ഇനി 12 ആക്കുമ്പോൾ 12 മൂന്നിനെ ഫസ്റ്റത്തെ 2/3 ആ മൂന്നിനെ 12 ആക്കിയത് എങ്ങനെയാണ്? 3 × 4 12. അതുകൊണ്ട് ഛേദത്തിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും അതുപോലെ തന്നെ അംശത്തിലും മാറ്റം വരുത്തണം. അപ്പോൾ 2/3 മൂന്നിനെ 4 ഗുണിച്ചിട്ടാണ് 12 കിട്ടിയതെങ്കിൽ മുകളിലുള്ള 2 അതുപോലെ 4 ഗുണിക്കണം. 2 × 4 = 8 കിട്ടും. 8+. ഇനി അടുത്ത സംഖ്യ 1/4 ആ 4 എന്നുള്ളതല്ലേ ഇപ്പോൾ 12 എഴുതുന്നത്. ഛേദത്തിന് 4 മാറ്റി നമ്മൾ 12 ആക്കിയല്ലേ. അപ്പോൾ 4 3 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ 12 കിട്ടുക. അതുകൊണ്ട് അംശത്തിന് നമ്മൾ 3 കൊണ്ട് ഗുണിക്കണം. 1 × 3 = 3 + 5/6 12 എഴുതണം. 6 × 12 നമ്മൾ 2 കൊണ്ടാണ് ഗുണിക്കുക അല്ലേ. 6 ഇരട്ടിയല്ലേ 12 ആയത്. അതുപോലെ അംശത്തിനെയും 2 കൊണ്ട് ഗുണിക്കണം. 5 × 2 = 10. ഇപ്പോൾ എന്ത് കിട്ടി? 8+3+10/12 കിട്ടി. 8+3+10 ചെയ്താൽ 21 കിട്ടും. 21/12 ഒന്ന് ചെറുതാക്കിയാൽ 3 കൊണ്ട് ഹരിക്കുക. 21 കൊണ്ട് ഹരിച്ചാൽ 7, 12 കൊണ്ട് ഹരിച്ചാൽ 4. ഓപ്ഷനിൽ ഇനി 21/12 ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി അതില്ല, അതിനെ ചെറുതാക്കിയ രൂപമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കി എഴുതുക. 7/4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4/5+1/3+11/15+7/30 എങ്ങനെ ചെയ്യാം? 5, 3, 15, 30 അല്ലേ. 5, 3, 15, 30 ഇതാണ് എൽ സി എം എടുക്കേണ്ട ഛേദങ്ങൾ. ഈ ഈ സംഖ്യകൾ 5, 3, 15, 30 വലുത് 30 വലുത് 30 ഈ 30 ചെറുതിൽ 3 പോകുന്നുണ്ടെങ്കിൽ, നിശേഷം ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെ, 30 5 ഹരിച്ചാൽ നിശേഷം 6 കിട്ടും. 3 അതിൻ്റെ മൾട്ടിപ്പിളാണ്. 15 പോവും അല്ലേ. അങ്ങനെ ആയതുകൊണ്ട് വലിയ സംഖ്യ തന്നെ ആവും എൽ സി എം വരിക. ഈ 30 5 നിശേഷം ഹരിക്കാൻ പറ്റും, 3 നിശേഷം ഹരിക്കാൻ പറ്റും, 15 നിശേഷം ഹരിക്കാൻ പറ്റും. വലിയ സംഖ്യനെ മറ്റുള്ള സംഖ്യകളെ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൽ സി എം ഏറ്റവും വലിയ സംഖ്യ തന്നെ ആവും, 30 തന്നെ ആവും വരിക. ഇനി നമുക്ക് എൽ സി എം കണ്ടു നോക്കും നിങ്ങൾ, അപ്പോഴും അതിൻ്റെ കിട്ടുക. ഹരിക്കണം 3 ചെയ്യുക. അതുകൊണ്ട് 5, 3, 15, 30 ഇട്ടു, ഹരിക്കണം 3 ചെയ്തു. 5 പോവില്ല 3, 5 അതുപോലെ താഴേക്ക് ഇട്ടു. 1, 3, 3, 1 അടുത്തത്. പിന്നെ 5, 3, 15 10, 3, 30 5, 1, 5, 10 കിട്ടി. ഇനി ഇതിൽ 4 പോണ 5 5 ഹരിക്കുകയാണ്. 1, 5, 5 പിന്നെ 1 താഴേക്ക് തന്നെ 1, 5, 5 2, 5, 10 പിന്നെ 2 മാത്രം ബാക്കിയുള്ളൂ. 2 കൊണ്ടിട്ട് ചെയ്തു. അപ്പോൾ 3, 5, 2 ആണ് ഈ സൈഡിൽ വട്ട റൗണ്ട് ചെയ്താണ്ടോ. ആ അപ്പോൾ 3 × 5 × 2 30 തന്നെയാണ് എൽ സി എം വരിക. അപ്പോൾ ഏറ്റവും വലിയ ഛേദം 30. 30 5 × 5 × 3 ഒക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, 15 നിശേഷം ഹരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യ തന്നെയാണ്, അതിൻ്റെ ലെസ്സാകും. ഇനി 30 ആക്കി എഴുതണം അല്ലേ. 30 4/5 ഒന്നാമത്തെ സംഖ്യ 4/5 അല്ലേ. ആ 5 നമ്മൾ 30 5 × 30 6 കൊണ്ടാണ് ഗുണിച്ചത്. 6 × 5 = 30 അതുകൊണ്ട് മുകളിലുള്ള 4 6 കൊണ്ട് ഗുണിക്കണം. 6 × 4 = 24 + 3 അടുത്ത 1/3 ആണ്. ആ 3 30 10 കൊണ്ട് ഗുണിച്ചു. അതുപോലെ മുകളിലുള്ള 1 10 കൊണ്ട് ഗുണിച്ചിട്ട് 10 + 15 11/15 ആണ്. അത് 15 2 കൊണ്ട് ഗുണിച്ചു. അതുപോലെ 11 2 കൊണ്ട് ഗുണിക്കണം. 22 + 30 തന്നെയാണ് അല്ലേ. 30 1 കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. അതുകൊണ്ട് മുകളിലുള്ള 7 അതുപോലെ തന്നെ 7 24+10+22+7 63 63/30 ഓപ്ഷനിൽ 63/30 ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇനി ചെറുതാക്കി എഴുതണമെങ്കിൽ 3 കൊണ്ട് ഹരിച്ചിട്ട് 63 3 21 തവണ 30 3 10 തവണ അപ്പോൾ 21/10 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത സബ്സ്ട്രാക്ഷനാണ് വ്യവകലനം. 6/7 − 3/7 6/7 − 3/7 ഛേദങ്ങൾ രണ്ടും തുല്യമാണ്, 7 തന്നെയാണ്. അതുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് അതുപോലെ ഛേദത്തിൽ എഴുതിയാൽ മതി. 6 − 3 3 3/7 തന്നെ 3/7
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 7/8 - 3/8. 2 8 ആണ് ചെയ്തത്, അതുപോലെ ചെയ്തത്, അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതാം. 7 - 3 - 4. 4/8. 4/8 പറഞ്ഞാൽ 4 2 പ്രാവശ്യം 8, 1/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3/4 - 1/3. 3/4 - 1/3. നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ പ്ലസ് എന്നുള്ളടുത്ത് ഇവിടെ മൈനസ് ആക്കുക മാത്രമേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. എങ്ങനെ ചെയ്യുക? ക്രോസ് ആയിട്ട് ചെയ്യാം. 3 × 3 - 1 × 4 / 4 / 3. 3 × 3 - 9 - 4 / 4 / 3 = 12. 9 - 4 = 5 / 5 = 12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4/5 - 2/3. 4/5 - 2/3 വ്യത്യസ്ത ഛേദങ്ങളാണ്, നേരിട്ട് കുറച്ച് എഴുതാൻ പറ്റില്ല, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ എഴുതണം. 4 × 3 = 12 - 5 × 2 = 10 / 5 × 3 = 15. 12 - 10/15 = 2/15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/2 - 1/3 - 1/4. 3 എണ്ണം ഉണ്ട്, എൽ സി എം കണ്ടിട്ട് ചെയ്യാം. 2 × 3 × 4 × എൽ സി എം കാണുക. 4 ആണ് വലിയ സംഖ്യ, വലിയ സംഖ്യയായ 4 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, പക്ഷേ 3 കൊണ്ട് 4 നിശേഷം ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൽ സി എം 4 ആക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല. എൽ സി എം കാണുക, 2, 3, 4 ഇടുക, 2 കൊണ്ട് ഹരിക്കുക, 1, 2, 2. 3 അതുപോലെ താഴേക്ക് ഇറക്കിയിട്ടു, 2, 2, 4. ഇനി 1, 3, 2 ഉണ്ട്, അതിൽ 3 കൊണ്ട് ഹരിച്ചാൽ 1, 1, 2 ആയി. വീണ്ടും 2 കൊണ്ട് 2, 3, 2 കിട്ടി. 2, 3, 2. 2 × 3 × 2 = 12 കിട്ടി. എൽ സി എം 12 കിട്ടി. ഇനി 12 1/2 അല്ലേ ഫസ്റ്റ് സംഖ്യ 1/2 അല്ലേ ഭിന്ന സംഖ്യ. അതിൽ 2 6 കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 ആയത്, അതുകൊണ്ട് മുകളിലുള്ള 1 × 6 കൊണ്ട് ഗുണിച്ചു. 6 - 3 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 ആയത്, അതുകൊണ്ട് മുകളിലുള്ള 1 × 4 കൊണ്ട് ഗുണിച്ചു. 4 - 4 - 3 കൊണ്ട് ഗുണിച്ചിട്ടാണ് 12 ആയത്, അതുകൊണ്ട് മുകളിലുള്ള 1 × 3 കൊണ്ട് ഗുണിച്ചു. 6 - 4 - 3 6 - 7 അല്ലേ. 6 - 7 എന്ന് പറഞ്ഞാൽ -1/12 -1/12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി ഭിന്നസംഖ്യകളുടെ ഗുണനമാണ്. 4/7 × 3/5 ഗുണിക്കുമ്പോൾ നേരിട്ട് ഗുണിക്കുക, അംശങ്ങൾ തമ്മിലും ഛേദങ്ങൾ തമ്മിലും ഗുണിക്കുക. മുകളിലുള്ള അംശങ്ങൾ തമ്മിൽ നേരിട്ട് ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ നേരിട്ട് ഗുണിക്കുക. ഇനി അംശങ്ങളിലും ഛേദത്തിൽ എന്തെങ്കിലും വെട്ടി ചെറുതാക്കാനുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴെ നിന്നാണ് വെട്ടുക, അംശം ഛേദമാണ് വെട്ടുക. അങ്ങനെ ചെറുതാക്കിയിട്ട് അതും ചെയ്യാം. നോക്കൂ, ചെയ്യുമ്പോൾ മനസ്സിലാവും. 4/7 × 3/5 4 × 3 നേരിട്ട് ഗുണിക്കുക, അംശം. 4 × 3 = 12/7 × 5 = 35. സിമ്പിൾ അല്ലേ, ഗുണിക്കുമ്പോൾ സിമ്പിളാണ്. അടുത്ത നോക്കൂ. 4/9 × 2/5 4/9 × 2/5 4, 2, 8 8/9 = 45. നേരിട്ട് ഗുണിച്ചെഴുതി. അടുത്ത നോക്കൂ. 7/11 × 6/7 7/11 × 6/7 നമുക്കെന്ത് ചെയ്യുക? 42/77 കിട്ടും ഗുണിച്ചാൽ, പിന്നെ 42/77 ചെറുതാക്കണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? 7, 7 അവിടെ മുകളിൽ താഴെ ഇടുക, 2 ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് ഗുണിക്കുക. 7, 7 ക്യാൻസൽ ചെയ്താൽ മുകളിൽ പിന്നെ 6, താഴെ പിന്നെ 11. 6/11. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3/8 × 4/11 3/8 × 4/11 എന്ത് ചെയ്യുക? 3, 11 വെട്ടാനൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ 4 ഉണ്ട് 8 ഉണ്ട്, അത് ചെറുതാക്കുക. 2, 4 അല്ലേ 8, അപ്പോൾ 8 ൻ്റെ സ്ഥാനത്ത് 2 വരും, മുകളിൽ 4 കട്ട് ചെയ്ത് പോവും. അപ്പോൾ എന്തായി? 3/2 × 1/11 ഉണ്ടാവും. 3 മുകളിലുണ്ടാവും, താഴെ 2 × 11 ഉണ്ടാവും, 22. 3/22. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 എണ്ണം ഉള്ളതാണ്. 3/4 × 4/5 × 3/7 അംശങ്ങളും ചേതങ്ങളും തമ്മിൽ എന്തെങ്കിലും വെട്ടണമെങ്കിൽ വെട്ടാം, വെട്ടാണ്ടോ. 4, 4 ക്യാൻസൽ ചെയ്യാണ്ട് ബാക്കിയൊന്നുമില്ല.
മൂന്ന് മൂന്നുണ്ട് മുകളിൽ, മൂന്ന് മൂന്ന് ഒമ്പത് ബൈ താഴെ എന്തുണ്ട്, അഞ്ചും ഏഴും മുപ്പത്തഞ്ച്, ഏഴഞ്ച് മുപ്പത്തഞ്ച്, ഒമ്പത് ബൈ മുപ്പത്തി അഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹരണമാണ്, രണ്ട് ബൈ അഞ്ച് ഹരിക്കണം ഒന്ന് ബൈ മൂന്ന്, രണ്ട് ബൈ അഞ്ച് ഹരിക്കണം ഒന്ന് ബൈ മൂന്ന്. നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹരിക്കുമ്പോൾ നമ്മൾ ചെയ്യുക വ്യൂൽക്രമം കൊണ്ട് ഗുണിക്കുക. ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചതാണ് വ്യൂൽക്രമം കൊണ്ട് ഗുണിക്കുക. വ്യൂൽക്രമം കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ ഒന്ന് ബൈ മൂന്നിൻ്റെ വ്യൂൽക്രമം മൂന്ന് ബൈ ഒന്നാണ്, ഒന്ന് ബൈ നാലിൻ്റെ വ്യൂൽക്രമം നാല് ബൈ ഒന്നാണ്, അഞ്ച് ബൈ ആറിൻ്റെ വ്യൂൽക്രമം ആറ് ബൈ അഞ്ചാണ്. അതായത് തല തിരിച്ചിട്ട് ഗുണിക്കുക, അത്ര ഓർക്കുക, തല തിരിച്ചിട്ട് ഗുണിക്കുക. രണ്ട് ബൈ അഞ്ച് ഹരിക്കണം ഒന്ന് ബൈ മൂന്ന് എന്നുള്ളത്, രണ്ട് ബൈ അഞ്ച് ഗുണിക്കണം മൂന്ന് ബൈ ഒന്ന് എന്നായി, തല തിരിച്ചിട്ട് ഒന്ന് ബൈ മൂന്ന് മൂന്ന് ബൈ ഒന്നായി. ഇനി നേരിട്ട് ഗുണിക്കുക രണ്ട് ഇൻറ്റു മൂന്ന് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച്, ആറ് ബൈ അഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്ന് ബൈ എട്ട് ഹരിക്കണം ഒന്ന് ബൈ മൂന്ന്, വിൽക്രമം കൊണ്ട് ഗുണിക്കുക ഒന്ന് ബൈ എട്ട് ഗുണിക്കണം മൂന്ന് ബൈ ഒന്ന്, തല തിരിച്ചിട്ടു ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന്, എട്ട് ഇൻറ്റു ഒന്ന് എട്ട്, മൂന്ന് ബൈ എട്ട്. അടുത്ത ചോദ്യം, ഏഴ് ബൈ എട്ട് ഹരിക്കണം ഒന്ന് ബൈ നാല്, ഏഴ് ബൈ എട്ട് ഹരിക്കണം ഒന്ന് ബൈ നാല്. കണ്ടോ ചോദ്യം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏഴ് ബൈ എട്ട് ഗുണിക്കണം നാല് ബൈ ഒന്ന് അല്ലേ, തല തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, വെട്ടാനുണ്ട്, അവിടെ വെട്ടി ചെറുതാക്കാം, നാലും എട്ടും ഉണ്ട്, രണ്ട് നാലാണ് എട്ട്, അപ്പോൾ എട്ടിൻ്റെ സ്ഥാനത്ത് രണ്ട് വരും, ഏഴ് മുകളിൽ ഏഴുള്ളൂ, അതതുപോലെ എഴുതി ഏഴ് ബൈ രണ്ടിൻ്റെ ഒന്ന് രണ്ട് തന്നെ, ഏഴ് ബൈ രണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. മൂന്ന് ബൈ അഞ്ച് ഹരിക്കണം നാല്, നാല് മാത്രം തന്നിക്കണേ, നാല് മാത്രം തരുമ്പോൾ നമുക്ക് ഓർക്കുക നാല് എന്ന് പറഞ്ഞാൽ നാല് ബൈ ഒന്നാണ്, നാലെന്ന് പറഞ്ഞാൽ നാല് ബൈ ഒന്നാണ്, നാലിൻ്റെ അടിയിൽ ഒരു ഒന്നുണ്ട് എപ്പോഴും, ഹരിക്കണം ഒന്ന്. അപ്പോൾ മൂന്ന് ബൈ അഞ്ച് ഹരിക്കണം നാല് എന്നുള്ളത് തല തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ മൂന്ന് ബൈ അഞ്ച് ഹരിക്കണം നാല് ബൈ ഒന്ന് എന്ന് എഴുതാം നമുക്ക് അല്ലേ. മൂന്ന് ബൈ അഞ്ച് ഗുണിക്കണം ഒന്ന് ബൈ നാലാവും, ഗുണിക്കണം ഒന്ന് ബൈ നാലാവും. ഇനി മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന്, നാലഞ്ച് ഇരുപത്, മൂന്ന് ബൈ ഇരുപത്. അടുത്ത ചോദ്യം നോക്കൂ. പതിനഞ്ച് ഹരിക്കണം അഞ്ച് ബൈ ഏഴ്, പതിനഞ്ച് ഹരിക്കണം അഞ്ച് ബൈ ഏഴ്. ഓർക്കുക പതിനഞ്ച് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, പതിനഞ്ച് ബൈ ഒന്ന് എന്ന് എഴുതാം, അഞ്ച് എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, അഞ്ച് ബൈ ഒന്ന് എഴുതാം, ആറ് എന്നുള്ളത് ആറ് ബൈ ഒന്ന് എഴുതാം, അങ്ങനെ എഴുതാം. പതിനഞ്ച് എന്നുള്ളത് പതിനഞ്ച് ബൈ ഒന്ന് ഹരിക്കണം അഞ്ച് ബൈ ഏഴ്, അങ്ങനെ എഴുതി. ഇനി ചെയ്യാം, പതിനഞ്ച് ബൈ ഒന്ന് ഗുണിക്കണം ഏഴ് ബൈ അഞ്ച്, ഹരിക്കണം അഞ്ച് ബൈ ഏഴ് എന്നുള്ളത് തലരിച്ചിട്ട് ഗുണിക്കുക, ഗുണിക്കണം ഏഴ് ബൈ അഞ്ചായി. ഇനി പതിനഞ്ചും അഞ്ചും ഉണ്ട് അല്ലേ, വെട്ടി ചെറുതാക്കാം, മൂന്ന് അഞ്ചാണ് പതിനഞ്ച്, അപ്പം മുകളിൽ പതിനഞ്ചിൻ്റെ സ്ഥാനത്ത് മൂന്ന് കിട്ടി. മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന്, ഇരുപത്തൊന്ന് ബൈ ഒന്ന്, ഇരുപത്തൊന്ന് തന്നെ അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കമൻറ്റിന് എന്തായാലും മറുപടി തരുന്നതാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതറിയാതെ ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ നേരിട്ട് തന്നെ ഡയറക്റ്റായി ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയകൾ ചെയ്ത് വരുമ്പം സെൻട്രലായിട്ടുണ്ടാവും, ഇതറിയാതെ ഉത്തരത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നന്നായി പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.